അഞ്ചു രൂപയെ ചൊല്ലിയുള്ള തർക്കം കൊലപാതകത്തിലെത്തി. കുഴഞ്ഞു വീണ് മരണമെന്ന് ആദ്യം വിലയിരുത്തിയ സംഭവം കൊലപാതകമാണെന്ന് തെളിയിച്ചത് തിരൂർ പോലീസാണ്. ബീഹാർ സ്വദേശി മുകേഷ് പസ്വാനെ കൊല ചെയ്ത സംഭവത്തിൽ ഒരുമിച്ച് താമസിക്കുന്ന ജിതിൻ റാമിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ബീഹാർ സ്വദേശി മുകേഷ് പാസ്വാൻ തിരൂരിലെ താമസസ്ഥലത്ത് വെച്ച് മരിച്ചത്. ഇൻക്വസ്റ്റ് സമയത്ത് മുകേഷ് പാസ്വാന്റെ നെഞ്ചിൽ കണ്ട രണ്ട് ചെറുമുറിവുകളാണ് കേസിൽ വഴിത്തിരിവായത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: ബീഹാർ സ്വദേശികളായ മുകേഷ് പാസ്വാനും സഹോദരൻ തൂഫാരി പാസ്വാനും ജിതേന്ദ്ര റാമും കേസിൽ പ്രതിയായ ജിതിൻ റാമും തിരൂരിലെ ഒരു പ്ലൈവുഡ് കമ്പനിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഓണക്കാലത്ത് കടയുടമ ഇവർക്ക് 2000 രൂപ നൽകി. ഇതുപയോഗിച്ച് വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ച കൂട്ടത്തിൽ മുകേഷ് പാസ്വാൻ തനിക്ക് വലിക്കാൻ 5 രൂപ വിലയുള്ള സിഗരറ്റ് വാങ്ങിയതാണ് തർക്കമായത്. ഞായറാഴ്ച മുകേഷും ജിതിൻ റാമും മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാക്കുതർക്കം കയ്യാങ്കളിയായി. തുടർന്ന് മീശ വെട്ടാൻ ഉപയോഗിക്കുന്ന ചെറുകത്രിക കൊണ്ട് ജിതിൻ മുകേഷിനെ കുത്തി. പുറമേക്ക് 2 ചെറുമുറിവുകളാണ് മുകേഷിൻ്റെ ശരീരത്തിലുണ്ടായത്. പക്ഷേ ഇവ ആഴത്തിലുള്ള പരിക്കുകളാണ് ശ്വാസകോശത്തിലും കരളിലും ഉണ്ടാക്കിയത്. ഹൃദയത്തിലേക്കുള്ള രക്തധമനി മുറിഞ്ഞ് ആന്തരിക രക്തസ്രാവം ഉണ്ടായി. മുകേഷിൻ്റെ വയറ്റിൽ നിന്നും 1.5 കിലോയിലേറെ കട്ട പിടിച്ച രക്തം കണ്ടെത്തിയെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഹൃദയ വാൽവിന് മുറിവ് സംഭവിച്ചുകൊണ്ട് ബ്ലഡ് മുഴുവൻ വയറ്റിലേക്ക് പൂൾ ചെയ്യപ്പെട്ടു. അതുകൊണ്ട് ഈ കുത്തിയ സമയത്ത് ബ്ലഡ് പുറത്തേക്ക് വന്നില്ല എന്നുള്ളതാണ് ഡോക്ടറുടെ വിഷയം. തിരുനാമായ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുനിന്നാണ് പോലീസ് ജിതിൻ റാമിനെ പിടികൂടിയത്. ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. കൊലക്കുറ്റത്തിന് കേസെടുത്ത പ്രതിയെ മലപ്പുറം കോടതിയിൽ ഹാജരാക്കി. ഏഷ്യനെറ്റ് ന്യൂസ്, തിരൂർ.